ജയ്ഹിന്ദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോളേഴ്സിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ പാട്ടാണ് നമുക്ക് പാടി തരാൻ പോകുന്നത്, ആർക്കൊക്കെ സമ്മാനം കിട്ടും എന്നുള്ള കാര്യമൊക്കെ വഴിയെ വഴിയെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം ഞാനൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബീറ്റ് ബഫിൽ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ പരാതി പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം നമ്മളൊരു കുറച്ച് സമയമാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്, ആ സമയത്ത് മാത്രമുള്ള കോളുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആ സ്ക്രോൾ അനുസരിച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെയിൽ അയക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെയിൽ ഐ ഡി താഴെ കാണുന്ന മെയിൽ ഐ ഡി ആണ്, അതിലേക്ക് മെയിൽ അയക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. ഹർഷ, കാരണം നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പാടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് അറിയാം, പേഴ്സണലി നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്, ഇതിൽ പങ്കെടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആകുന്ന സമയത്ത് മെയിൽ ആയിരിക്കും കുറച്ചും കൂടെ അല്ലേ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, നമ്മളെ കഴിഞ്ഞ ദിവസം ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പോലും ഒരു ചേട്ടൻ ഞങ്ങൾക്കൊരു കത്ത് അയച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ കത്തുകളൊക്കെ ഏകദേശം എന്താ പറയുക അന്യം നിൽക്കുന്ന ഒരു സമയത്ത് ഈ ലോക്ക്ഡൗൺ ആയിട്ടും അദ്ദേഹം ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങന്നൂരുള്ള. കത്തൊക്കെ അയച്ചെങ്കിലും വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തിൽ ഫീമെയിൽ ആങ്കറിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് കുഴപ്പമില്ല, നമുക്ക് ലെറ്റർ ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. എന്തായാലും പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് ആ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ചേട്ടൻ ഒരുപാട് നന്ദി, പരിപാടി കാണുന്ന അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൂടെയുള്ള ആളും നല്ല കിടിലായിട്ട്. എന്തായാലും നിങ്ങളൊക്കെ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കത്തിയടിച്ചങ്ങ് പോവുകയാണ്. അപ്പൊ എന്തായാലും ഹർഷ, നമുക്ക് ആദ്യം ഒരു കോളർ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ. ഹലോ, ഇതാരാണ്? എന്റെ പേര് സഫീർ എന്നാണ്. സഫീർ? സഫീർ എവിടുന്നാ വിളിക്കുന്നേ? കായംകുളത്തുനിന്ന്. കായംകുളത്തുനിന്ന്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഇത് കാണുമ്പോഴാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അല്ല, നമ്മൾ അതിൽ വിട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവരുന്നാണല്ലോ. സഫീർ പാട്ടൊക്കെ പാടുന്ന ആളാണോ? അങ്ങനല്ല, നമ്മള് പാട്ടിങ്ങനെ നമ്മുടേതായ ഒരു ആവശ്യത്തിന് വേണ്ടി പാടല്ല, നമ്മള് വലിയ പാട്ടുകാരൊന്നുമല്ല. ഇന്ന് സഫീറിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രല്ല, മൊത്തം കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി പാടുന്നതായിരിക്കും. സഫീർ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫ്, മക്കള് രണ്ടുപേര് ഉണ്ട്. ഓക്കെ ഓക്കെ. മക്കള് പറയാറുണ്ടോ അച്ഛനാണ് ഏറ്റവും നല്ല പാട്ടുകാരെന്ന് പറയാറുണ്ടോ? അങ്ങനൊന്നും ഇല്ല, അച്ഛൻ അവരുടെ തോട്ടത്തില് പാടും. പാടും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ എന്താണ് ചെയ്യുന്നത് ശരിക്കും? ഞാന് പ്രവാസിയായിരുന്നു, അപ്പൊ നിർത്തി വന്നു. നാട്ടിലൊരു ചെറിയ തട്ടുകട പോലൊരു കട നടത്തുകയാണ്. വൈകുന്നേരം തട്ടുകട? അല്ലല്ല, ഒരു ഹോട്ടലാണ്, പക്ഷെ വലിയ കടയല്ല, ചെറിയ പുട്ടുകടയെന്നും പറഞ്ഞ കല്ലുംമൂട് KPC ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കേ. ആക്ച്വലി ഒരു 5-star ഹോട്ടൽ ഇട്ടിട്ട് തട്ടുകട എന്ന് പേരിട്ടേക്കുവാണോ? സത്യം പറ. അല്ലല്ല, അങ്ങനൊന്നല്ല, ചെറിയ ഒറ്റമുറി കടയാണ്. ആണല്ലേ? നന്നായിട്ട് പോകുന്നോ? പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കൊറോണ ബാധിച്ച് 3-4 മാസം കൊണ്ട് 2 മാസം കൊണ്ട് അവധിയല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും സഫീർ ഭായി, നമുക്കൊരു പാട്ടോട് കൂടി തന്നെ തുടങ്ങിയാൽ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ കോളർ ആണ് സഫീർ. തീർച്ചയായും. വെണ്ണില ചന്ദന കിണ്ണം ഉന്നമട കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊറിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലി മെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കന്നി മാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസ്വരങ്ങൾ കിലുക്കാം, കുഞ്ഞി മഞ്ചാരിക്കുന്നിലേറാം. ഓക്കെ. ഓ, ഇതാണ് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞത്. നല്ല കിടലായിട്ട് പാടി കേട്ടോ, അടിപൊളി അടിപൊളി. ഓക്കെ, താങ്ക്. വീട്ടിലെല്ലാരും പാടുന്നതാണോ അല്ല സഫീർ മാത്രം എല്ലാവർക്കും പാടിക്കൊടുക്കാറുണ്ടോ? ഇല്ല, ഞാന് ടിക്ടോക്ക് വന്നതിന് ഇതുണ്ടല്ലോ, മറ്റേ സ്മ്യൂള് വന്നതിന് ശേഷമാണ് നമ്മള് പാടാൻ തുടങ്ങിയത്. പ്രവാസ ജീവിതം നയിച്ചോണ്ടിരുന്നപ്പം അവിടെ ബിസിനസ് ആയിരുന്നേ, അപ്പം ഫ്രീ ടൈം ഒരുപാട് ഉണ്ടായിരുന്നു, അങ്ങനെ സ്മ്യൂളില് പാടി പാടി ഇങ്ങനെ വന്ന് നമ്മളിപ്പോ അങ്ങനെ പാടുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും സഫീർ ഭായി, നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോവാം. ഓക്കെ, തീർച്ചയായും. നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു സോങ് പ്ലേ ചെയ്തു തരും.
അതിന്റെ പല്ലവിയാണ് നമുക്ക് പാടിത്തരേണ്ടത്. തീർച്ചയായും ഇതുപോലെ എന്തായാലും മനോഹരമായിട്ട് തന്നെ പാടിത്തരാൻ പറ്റും തോന്നുന്നു. വഴിയെവരും നറുമഴയും ഇളവെയിലും ഈ വനി മുഴുവൻ ഹിമമണിയും ഇളപൊഴിയും. കേട്ടോ 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 എനിക്ക് അറിയാവുന്ന പാട്ടാ ബിജുല അക്ഷഗീറോ ബിജുല പാട്ടാ. അതാണ് തന്നെ എളുപ്പമുള്ള പാട്ടാണ് എക്സൈറ്റ്മെന്റ് നോക്ക്. പാടിക്കോ പാടിക്കോ. പൂക്കൾ പനിനീർ പൂക്കൾ ഇല്ല നമുക്ക് ഇനി എന്തായാലും നമുക്ക് രണ്ട് ലൈൻസ് എങ്കിലും വരണം. അതെ ഇപ്പൊ പൂക്കളിൽ നിന്നു അല്ലേ പൂട്ട് ഓണമായി ഇപ്പൊ ഈണം കിളി പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളി തന്നീണം നീയും കേൾക്കുന്നുണ്ടോ വന്നു രണ്ടാളും ഇരുവരിയേ. അടിപൊളി അടിപൊളി. ചേട്ടന് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഓക്കെ താങ്ക് യു. സമ്മാനം കൊടുക്കുന്ന ആൾ ഇതാ ഹർഷയാണ്. ഞാനാണ് സമ്മാനം കൊടുക്കുന്നത്. 3GB നെറ്റ് പാക്ക് ആണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അപ്പൊ എന്തെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് പാട്ടൊക്കെ വെറുതെ പാടിയാ പോരാ, നെറ്റ് എഴുതി പഠിക്കണം കേട്ടോ ലിറിക്സ് ഒക്കെ. എന്നാലും നമ്മുടെ ഇങ്ങനെ പാട്ട് കൊണ്ട് നമുക്ക് ഒരു ആവശ്യം വരുന്നത്. ഇനി നമ്മുടെ പരിപാടിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, അപ്പൊ ഒരുപാട് ഒരുപാട് ആവശ്യമായിട്ട് വരും കേട്ടോ. ഈ പാട്ട് ഇപ്പൊ ചേട്ടൻ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഡെഡിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല, നമ്മുടെ വൈഫിനും മക്കൾക്കും പിന്നെ അമ്മ കുടുംബം അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി വിളിച്ചതിന്. സമ്മാനം ഉടനെ എത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ ബൈ. ഓക്കെ ബൈ. അപ്പോ കായംകുളത്തുള്ള സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആള് സമ്മാനം അടിച്ചെടുത്തേക്കാണ്. അപ്പം ആ പാട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആ പാട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാം. യേശുദാസും വാണി ജയറാമും കൂടെ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മളിപ്പോ കണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഇതാരാണ്? ഞാൻ സിതാര, സിതാര രജീഷ്, എറണാകുളത്ത്. ഓ, സിതാര ബാലകൃഷ്ണ അല്ല അല്ലേ? അല്ല, സിതാര രജീഷ്. ഓക്കെ ഓക്കെ. എറണാകുളം എന്ത് ചെയ്യാണ് സിതാര? ഞാനിവിടെ എറണാകുളത്ത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്നു ചുമ്മാ. ഓ, അത് ചോദിക്കുന്നതിന്റെ മുമ്പ് അങ്ങ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഒരു മോനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പപ്പ, മമ്മി, സിസ്റ്റർ. ഓ, ഒത്തിരി പേരുണ്ട്. അതെ അതെ. ഓക്കെ, ഇപ്പൊ ലോക്ക്ഡൗൺ ആയിട്ട് ഇപ്പൊ കുറച്ച് നാള് വീട്ടിലെല്ലാവരുടെയും കൂടി ഇരിക്കാൻ കിട്ടിയ സമയമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് അത് വിനിയോഗിക്കുന്നത്? വിനിയോഗിക്കുന്നത് കിച്ചണിൽ നല്ലോണം കുക്കിംഗ് ഉണ്ടാവും. ഓഹോ, എത്ര കിലോ കൂടി? എനിക്ക് പാട്ടൊക്കെ കേൾക്കും. എത്ര കിലോ കൂടി വെയിറ്റ്? അത്രക്കൊന്നും കൂടിയിട്ടില്ല. എന്നാലൊരു 15 കിലോ ഇപ്പൊ കൂടുതലായിട്ടുണ്ടല്ലേ? ആക്ച്വലി ഞങ്ങളൊക്കെ ഭയങ്കര മെലിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു. അല്ല, ഞാൻ ഇപ്പോഴും മെലിഞ്ഞിരിക്കുകയാണ്. ഹർഷേച്ചിരി വണ്ണം കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല ഹർഷേ, ഇല്ല കുറഞ്ഞു. അപ്പൊ നമ്മള് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പണിയുള്ളോണ്ട് നമ്മള് കുറഞ്ഞായിരുന്നു. നിങ്ങൾ പിന്നെ ചുമ്മാ കഴിക്കുമല്ലോ അല്ലേ? ഇതിപ്പോ സൺഡേ എന്നുള്ളത് എല്ലാ ദിവസവും ആയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രക്ക് വേണോ? അങ്ങനെയല്ല, നല്ല സമയം പോകുന്നുണ്ട്. ബിക്കോസ് ലൈക് നിങ്ങളുടെ സോങ് സെലക്ഷൻ ഒക്കെ സൂപ്പർ ആണ്. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് അറിയാം? തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഒരു പാട്ട് പാടിയല്ലോ നമുക്ക്. പാട്ടെന്തായാലും, കാരണം നമുക്ക് സിതാര എന്ന് പറയുന്ന എല്ലാരും നമുക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട്. പേരിൽ തന്നെ ഒരു എന്താ പറയാ, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട. ഏ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും, ഞങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിക്കും. പേടിക്കൊന്നും വേണ്ട, നല്ലൊരു പാട്ട് പാടിക്കും തീർച്ചയായിട്ടും. ഇല്ല, എന്തേലും അത് കുറച്ചെങ്കിൽ പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ഹർഷയാണ്. അപ്പൊ എന്തേലും തെറ്റുണ്ടെങ്കിൽ ഹർഷ പറഞ്ഞു തരും, കുഴപ്പമില്ല. പഠിക്കോ പഠിക്കോ. വൈഡൂര കണ്ണുണ്ണിയും പൊങ്കോവി പാവുടുക്കുണ്ണി
എന്തിലായിരുന്നു വർക്ക് ചെയ്യുന്ന പറഞ്ഞത്? ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ഡിസയർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. അപ്പൊ ഇവിടെ കല്യാണ പാർട്ടികൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്, കല്യാണ പാർട്ടികളൊക്കെ വരുമ്പോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതൊന്നും കുറച്ചൊരു ഇതാണ്. ആണോ? അപ്പൊ ഈ കല്യാണ പാർട്ടിയുടെ അവസാന ഗാനമേളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? സത്യം പറ. അയ്യോ, അത്ര റിസ്ക് എടുക്കാറില്ല. ഇനി മിക്കവാറും ലോക്ക്ഡൌൺ കഴിഞ്ഞ് പോകുമ്പോ ഒരു ജോലിയും കൂടെ കിട്ടാനുള്ള സാധ്യത. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഗെയിമിലോട്ട് പോയാലോ. നമ്മൾ തമിഴ് പാട്ടാണ് നമ്മൾ ഇടാൻ പോണത് ഇപ്പൊ. അയ്യോ, തമിഴ് പക്ഷെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. തമിഴ് സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. ആ, നമ്മളിവിടെ ഒരു സോങ് പ്ലേ ചെയ്ത് തരും. അതിന്റെ പല്ലവിയാണ് നമുക്ക് പാടി തരണ്ടേ? പാടാലോ. ശരി, അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ. ആ, ஏதோ ஒன்று என்னை ஈர்க்க, மூக்கின் நுனி மர்மம் சேர்க்க, கள்ளத்தனம் ஏதும் இல்ல, புன்னகையோ போகன் இல்ல. நீ நின்ற இடம் என்றால் விலையேறி போகாதோ? நீ செல்லும் வழியெல்லாம் பனி கட்டியாகாதோ? என்னோடு வாவி. உத்தரம் கிட்டி கழிஞ்சல்லோ. അയ്യോ, എനിക്ക് ലിറിക്സ് വലിയായിട്ട് അറിയില്ല, എന്നാലും പാടാം. ബാക്കി ബാക്കി കൂടെ. ആ, അതാ ഹർഷ പാടണം. എനിക്ക് ഈ സമ്മാനം തരുവാണെങ്കിൽ ഞാൻ പഠിച്ചുതരാം. വേണോ? കുറച്ച് വേണമെങ്കിൽ ഞാൻ കൊടുക്കു തരാം. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തായാലും ഇത്രയൊക്കെ നമുക്ക് പാടി തന്നില്ലേ? കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ടുപിടിച്ചു. എങ്ങനെ? കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പാട്ട് കണ്ടുപിടിച്ചു. എന്തായാലും സമ്മാനം ഉണ്ടല്ലേ? ആ, സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം ഇപ്രാവശ്യം തരാൻ പോകുന്നത് ചേട്ടനാണ്, അലിച്ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞുതരും എന്താണ് സമ്മാനം എന്ന്. സമ്മാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു 3GB നെറ്റ് പാക്കാണ് നമ്മൾ സമ്മാനമായിട്ട് തരുന്നത്. അതിപ്പോ എന്തായാലും സിതാരയുടെ മൊബൈലില് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയിപ്പോ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാം. തീർച്ചയായിട്ടും. പിന്നെ ഇനിയിപ്പം ഈവന്റ് കമ്പനിയിൽ പോകുമ്പോ ഡാൻസ് കളിക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഈ പാട്ട്, നമ്മുടെ ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് നമുക്ക് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞേക്ക്. ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് വേണ്ടിയിട്ട്, ഈ കൊറോണയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കില്ലേ? അതായത് പോലീസുകാർക്കും നമ്മളുടെ സർക്കാരിനും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഞായറാഴ്ച 8 മണി തൊട്ട് നമ്മളെ നല്ലോണം ഹാപ്പി ആക്കുന്ന രണ്ടുപേരല്ലേ? 3GB എന്നുള്ള നമ്മൾ 6GB കൊടുക്കേണ്ടി വരുമോ? അത്ര വേണ്ടി വരുമോ? പക്ഷെ എന്തായാലും മുന്നോട്ട് പോകുന്ന ദിവസങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആക്കാനായിട്ട്. കാര്യം അത്ര നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം, വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് വരുന്നുണ്ട്, പാട്ട് കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. അപ്പൊ എറണാകുളത്ത് നിന്ന് സിതാരയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിതാരയ്ക്ക് വേണ്ടി ഇനി കാണാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് സമ്മാനം കിട്ടിയ വാരണം 1000 എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരുടെ ഒരു പ്ലേലിസ്റ്റിൽ മുകളിലൊക്കെ ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് നമുക്കത് കണ്ടിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. അപ്പോൾ വാരണം 1000 എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മൾ കണ്ടത്, ഹാരിസ് ജയരാജിന്റെ സംഗീതത്തിൽ. അതെ, നല്ലൊരു സോങ് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പം വീണ്ടും ഒരു കോള് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഹലോ, ഇതാരാണ്? ഞാൻ ആശയാണ്. ആശ, എവിടുന്നാണ് ആശ വിളിക്കുന്നേ? കൊല്ലം ജില്ലയിലും. കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ എവിടുന്നാ വിളിക്കുന്നേ? വാളകം. വാളകം.
ഈ സ്വീറ്റ് സൗണ്ട് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയാം പാട്ട് പാടുന്ന ആളാണെന്ന്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ഞങ്ങൾ എടുത്ത് ചോദിക്കുന്നില്ല. എങ്കിലും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ സിസ്, അമ്മ. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷം വീട്ടില്? ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. നല്ല ദിവസമാണ്. അതെ. അപ്പം നല്ല ദിവസത്തില് ഹസ്ബൻഡിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് അങ്ങ് പാടിക്കുക, കേക്കട്ടെ. അയ്യോ, ഞാൻ അങ്ങനെ പാടത്തില്ല. അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണ് പറയാറല്ലേ. പാടാം പാടാം. ഹസ്ബൻഡിന് പൊക്കി വരുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. അതെ. ആ മറ്റേ അമ്പിളിയിലെ പാട്ട് പാടാം അല്ലേ? ഏതാ? ഞാൻ ജാക്സൺ അല്ലടാ. പാടിക്കോ, അത് പാടിക്കോ. പാട്ടൊക്കെ പാടിക്കോ, കുഴപ്പമില്ല. ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ഒന്നുമല്ലടാ. അവസാനം അത് പറയണ്ടായിരുന്നല്ലേ, ഇത്രയും പറഞ്ഞിട്ട്. ഭർത്താവിന്റെ പേരെന്തായിരുന്നു? എന്റെ ഹസ്ബൻഡിന്റെ പേര് വിഷ്ണു. വിഷ്ണു? എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ പേര് വിഷ്ണു ആണ് കേട്ടോ. അവനെ പോലെ അല്ല ഇദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പരിപാടി ഇന്ന്? പ്ലാനിങ് ഒക്കെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. വീട്ടില് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. നമ്മള് കേക്ക് ഒക്കെ കട്ട് ചെയ്തു. അപ്പൊ നമുക്കുള്ള കേക്ക് എപ്പോ തരും? എപ്പോ തരും? തീർച്ചയായിട്ടും ലോക്ക്ഡൌൺ ഒക്കെ കഴിയുമ്പോ തരാം. മറക്കരുത്. അപ്പോ ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമല്ലോ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കൊടുക്കണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിലല്ലേ പിന്നെ തരാന്ന് പറഞ്ഞേ. അല്ല, കൊല്ലത്തല്ലേ സ്ഥലം? ആ, കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് ഇവിടെ അടുത്തതാണ് കേട്ടോ സ്ഥലം. ഞങ്ങൾ നമ്പറൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് അങ്ങ് വന്നോളാം തേടി പിടിച്ചിട്ട്. തീർച്ചയായിട്ടും വന്നോളൂ. അപ്പൊ നേരത്തെ പാട്ട് നമ്മൾ മായിച്ചു കളഞ്ഞു, നമുക്ക് വേറെ നല്ലൊരു പാട്ട് പാടി തന്നെ. ഇനിയും പാട്ടോ? അത് വെറുതെ പാടി തന്നെയല്ലേ. പാടിയില്ലല്ലോ, അത് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ നല്ല മനസ്സിൽ ഇരുത്തി ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. ഹെൽപ്പ് ചെയ്യോ? അമ്പിളിയിലെ പാട്ട് ഏതായിരുന്നു? അതൊക്കെ ആരാധിക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടല്ലോ. നമ്മളെ വിളിച്ചിട്ട് നമുക്കിട്ട് പണി തരുവാണല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോരാത്തോണ്ട്. സോറി, തൽക്കാലം നമ്മള് പണിയൊന്നും സ്വീകരിക്കുന്നില്ല. പാടിക്കോ. എന്റെ നെഞ്ചാകേ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ള നിറയാം ഒഴുകി ഒഴുകിയാ എന്നുമെന്നും ഒരു പുഴയായി ആരാധികേ. മതിയോ? എവിടെ വിഷ്ണു? എവിടെ എവിടെ വിഷ്ണു? വെഡിങ് ആൻസർ ആയിട്ട് പാടാൻ പറ്റിയ പാട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് പാടി കേട്ടോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മള് സമ്മതിച്ചു തരികയാണ്. ഭർത്താവിന് വേണ്ടിട്ട് നല്ല കിടലായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിലോട്ട് പോയാലോ. ഇത്രയും നന്നായിട്ട് മലയാള പാട്ട് പാടിയാണ്, നമുക്ക് ഇംഗ്ലീഷ് പാട്ട് കൊടുക്കാം. അതാ, ഇംഗ്ലീഷ് പാട്ട് പാടി തന്നായി നമുക്ക് കേട്ടോ. നമ്മളില്ല, കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഒരു ഇവിടെ ഒരു ബിജിഎം പ്ലേ ചെയ്ത് തരാം. അതിന്റെ പല്ലവി പാടുത്തുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. അയ്യോ, ഇംഗ്ലീഷോ? ആ കുഴപ്പമില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പ്ലേ ചെയ്യട്ടെ. അയ്യോ, ഇംഗ്ലീഷ് വേണ്ട. അല്ല, എന്തായാലും ഒന്ന് കേട്ട് നോക്ക്. പാവം കേട്ടോ, ഭർത്താവിന് വേണ്ടി പാട്ടൊക്കെ പാടി തന്നെ, അങ്ങനെ അത്ര ചെയ്യാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇത് അറിയില്ലെങ്കിൽ മാറ്റി കൊടുക്കാം. അറിയില്ലെങ്കിൽ മാറ്റി തരാം കേട്ടോ. പ്ലേ ചെയ്യട്ടെ. ശരി. പാട്ട് മനസ്സിലായോ? മനസ്സിലായോ? ആ, മനസ്സിലായി. ഇത് ഏത് ഇംഗ്ലീഷ് പാട്ടാണ്? ജസ്റ്റിൻ ബീബർ പാടിയ ഒരു പാട്ടായിരുന്നു. മനസ്സിലായോ? എന്തോ? ആ, മനസ്സിലായി. ആ, അപ്പോൾ ഇനി പാടി തന്നോളൂ. അയ്യോ, അല്ല അല്ല, പാടാം പാടാം. ആ, പാടി. വരുവാനെല്ലാരും ഇങ്ങൊരു നാളും ഈ വഴിക്കറിയാം, അതെന്നാലും ഇന്നും
പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. നേരത്തെ പാടിയ ആള് തന്നെയാണ് ഈ പാടുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ നമുക്ക് പണി തന്നെയാ തോന്നുന്നു കേട്ടാ. കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ടെൻഷനൊക്കെ പോയോ? ആ എനിക്ക് ഭയങ്കര ടെൻഷനായി, എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ആയിട്ട് പാടാൻ പറ്റിയില്ലായിരുന്നു അല്ലേ? വരണില്ലായിരുന്നു. ഇനി ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങ് പൊളിച്ചേനെ പാട്ട്. അടിപൊളിയായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പാടി. നമുക്ക് അപ്പോഴേ നമുക്ക് ഇനി അല്ല ശരിക്കുള്ള ഗെയിമിലോട്ട് പോവാം. ഇനി ശരിക്കുള്ള ഗെയിമിലോട്ട് പോവാണ് നമ്മളെ. എനിക്ക് നല്ല പണി തന്നോണ്ടിരിക്കുക. കുഴപ്പമില്ല, എന്തായാലും ഹർഷ ആ പാട്ട് കൊടുത്തേക്ക്, 3 GB ആയിട്ട് കൊടുത്തേക്ക്. 3 GB ആയിട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും ആശ സമ്മാനം കിട്ടിയിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്കുള്ള സമ്മാനമായിട്ടോ ജയിച്ചതിന്റെ സമ്മാനമായിട്ടോ ഒക്കെ കൂട്ടിയാൽ മതി. 3 GB നെറ്റ് പാക്ക് ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടൊക്കെ ഒരുപാട് കേൾക്കുക, അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ. അടിപൊളി അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് 2 പീസ് കേക്കും കൂടെ ഇങ്ങോട്ട് എത്തിക്കാം, നമുക്കുള്ള സമ്മാനമായിട്ട് ഇങ്ങോട്ട്. ജയ്ഹിന്ദിന്റെ അഡ്രസ്സിൽ അങ്ങ് അയച്ചാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്. അതെ, 2 പീസായിട്ട് വേണ്ട, നമുക്ക് ഒരു വലിയൊരു ഒരു 5 വേണ്ടല്ലേ? 5 വേണ്ട, 1 കിലോ. ആ 1 കിലോ കേക്ക് മതി. ലോക്ക്ഡൌൺ തീരുന്ന ദിവസം നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. അതാണ്, ഓക്കേ ഓക്കേ. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കേക്ക് വരുന്നത് വരെ കാണണം കേട്ടോ. ഷുവർ ആയിട്ടും. ശരി ശരി, അപ്പൊ എന്തായാലും ഒന്നുകൂടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ചേച്ചി. ഓക്കെ എന്നാ പിന്നെ, ബൈ ബൈ. ബൈ. അപ്പൊ മണിച്ചിത്രത്താഴിലെ ചിത്ര ചേച്ചി പാടിയ ഒരു കിട്ടിലാൻ സോങ് ആണ് ആശ ഇപ്പൊ നമുക്ക് വേണ്ടി പാട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും അതേ പാട്ടാണ്. ഈ പാട്ട് ആശ ആർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ആശയ്ക്കും ആശയുടെ ഹസ്ബൻഡ് വിഷ്ണുവിനും വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി ആണ്, അത് 1-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് നമ്മൾ തന്നെ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹർഷ, നമ്മുടെ ഏകദേശം നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കും. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഉണ്ടായിരുന്ന 3 നല്ല കോളേഴ്സ് ആയിരുന്നു. എന്നുവെച്ചാ നന്നായിട്ട് പാട്ടൊന്നും പാടാൻ പറ്റുന്നില്ല, പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാന്ന് കണ്ടായിരുന്നു. വെച്ചാൽ അവര് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടവര് ആ പാട്ടിനെ അവര് തപ്പി പിടിച്ച് പാടിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതില് 2-ാമത്തെ കോളർ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് സജഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ലെങ്ത് കൂട്ടാനൊക്കെ ഉള്ളത് അത് നമ്മൾ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഹർഷ, എന്താണ് ഹർഷയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അല്ല എനിക്ക് അല്ല, ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഓരോരുത്തർ പാട്ട് പാടുമ്പോൾ ഹർഷ ഇവിടെ കിടന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പാട്ടൊന്ന് പാടിയാലോ ഹർഷയുടെ ലാസ്റ്റ്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അതോടെ മാറ്റേണ്ടി വരുന്നത് കൊണ്ടും സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടും ഇന്ന് ഞാൻ പാട്ട് പാടുന്നില്ല. അടുത്ത ദിവസം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം, ഞാൻ പാടും. ആ ഹർഷ പാടും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഹർഷയുടെ പാട്ട് വരെ കാത്തിരിക്കാം. കാത്തിരിക്കാം. ബൈ ബൈ.